നമ്മളുടെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ എം പിയും എ ഐ സി സിയുടെ നേതാവുമായ രാഹുൽ ഗാന്ധി അവർക്കെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് केसी वेणुगोपाल जी, अनिल कुमार जी, वीवी प्रकाश जी, यूए लतीफ जी, कलातिल कुन्यप्पो हाजी जी, ऑल द यूटीएफ लीडर्स ऑन द स्टेज, ऑल द यूटीएफ लीडर्स इन द क्राउड, आई'd लाइक टू वेलकम ऑल ऑफ यू हियर टुडे. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനുള്ള നേതാക്കന്മാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിലേക്ക്. ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് ഓൾ ഓഫ് യു ഹു വൺ ദ പഞ്ചായത്ത് ഇലക്ഷൻ ആൻഡ് ഓൾസോ ഓൾ ദോസ് ഹു ലോസ്റ്റ് ദ പഞ്ചായത്ത് ഇലക്ഷൻ വിത്ത് എ ക്ലോസ് ഫൈറ്റ്. ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു മൈ സപ്പോർട്ട്. ഇവിടെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയത്തിലൊക്കെ അണിഞ്ഞ എല്ലാ സഹപ്രവർത്തകരെയും അതുപോലെ ശക്തമായ പോരാട്ടം നടത്തി തോറ്റുപോയ എന്റെ സഹപ്രവർത്തകരെയും രണ്ടുപേരെയും ഒരുപോലെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആർ ബിക്കമിംഗ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ഇൻ ആർ കൺട്രി. ദേ റെപ്രസെന്റ് ദ ട്രൂ വോയ്സ് ഓഫ് ദ പീപ്പിൾ ബിക്കോസ് ദ റെപ്രസെന്റേറ്റീവ്സ് ആർ ഫിസിക്കലി ക്ലോസർ ടു ദ പീപ്പിൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രാധാന്യമേറിയതായി മാറിയിട്ടുണ്ട്. കാരണം അവർ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജനപ്രതിനിധികളാണ് എന്നുള്ളതുകൊണ്ട് അവർ ജനങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരാണെന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ആൻഡ് കേരള ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി ഇൻ ഹൗ പഞ്ചായത്ത് ഇലക്ഷൻ ഷുഡ് ബി ഫോട്ട് ആൻഡ് ടോക്ക് അബൌട്ട്. കേരള ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെയും ആ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകളും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന റിസൾട്ടിനെയും ഒക്കെ തന്നെ ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് കേരളം ഇന്ത്യയിൽ സംഭാവന ചെയ്യുന്നത്. ആൻഡ് മൈ മെസ്സേജ് ടു ഓൾ ഓഫ് യു ദോസ് ഹു വൺ and those who lost is that the most important thing is that you truly represent the voice of the people. എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇവിടെ നൽകാനുള്ളത് ജയിച്ചവരായാലും ചെറിയ വോട്ടിൽ തോറ്റവരായാലും അവരോടല്ല, നിങ്ങൾ ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദം പ്രതിഫലിപ്പിക്കേണ്ട ആളുകളാണ് എന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. That you truly understand what the people want from you. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ജനങ്ങളിൽ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർത്തും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. And in order to do this, you have to be physically close to the people. ആ പ്രതീക്ഷകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തേണ്ടതുമായിട്ടുണ്ട്. You cannot sit in your house far away and expect to understand what the people want. അതിന് ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ദൂരെ എവിടെയെങ്കിലും നിന്നിട്ട് ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. So I would advise all of you to build a bond with the people of closeness. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനായിട്ടുള്ളത് നിങ്ങൾ ജനങ്ങളുമായിട്ടുള്ള സുദൃഢമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. I understand that demands of people are also very big. എനിക്കറിയാം ജനങ്ങളുടെ ആവശ്യങ്ങളും ഒരുപാട് നീണ്ടതായിരിക്കും. And it is difficult sometimes to fulfill all the expectations. ചിലപ്പോൾ ആ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. But what people want to see is the intention. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് അത് കാണേണ്ടത് നിങ്ങളുടെ അക്കാര്യത്തിലുള്ള Does this person actually want to do it or not? നിങ്ങൾക്കത് ചെയ്യണമുണ്ടോ ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതില്ല എന്നുള്ള നിങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് അവർ കാണേണ്ടതായിട്ടുള്ളത്. The trust between you and the people. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. So I would expect that many of you go as close to the people as you can, especially the younger people, especially the young leaders. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളുമായി ഏറ്റവും അടുപ്പം സ്ഥാപിക്കുക, ബന്ധം സ്ഥാപിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ. Recently, the senior leaders of Kerala came to Delhi. And I spoke with them. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ വന്ന് അവരുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. And I said to them that in the coming assembly election, there are a few things that we have to achieve. അവരോട് ഞാൻ പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ടതായിട്ടുണ്ട്.
So I said that the UDF must view this election as a special election, as an election that is going to give Kerala a vision going forward. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ അവരോട് പറഞ്ഞു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രീതി ഭാവി കേരളത്തിന് വലിയ കാഴ്ചപ്പാട് നൽകുന്ന ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് രീതി ആവിഷ്കരിക്കണമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. ആൻഡ് ദ വിഷൻ ഷുഡ് ബി ബിൽറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ് ഫ്രം ദ പീപ്പിൾ ഇറ്റ്സെൽഫ്. ആ കാഴ്ചപ്പാട് ആ ചിന്താഗതി താഴേത്തട്ടിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരണം. So I recommended to them that when we build our manifesto, which is our commitment to the people of Kerala, it should be an exercise which includes and involves all the people of Kerala. ഞാൻ അവരോട് ശുപാർശ ചെയ്യുകയുണ്ടായി അത്തരം ഒരു സമത്തിന് നമ്മൾ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ആ പ്രകടന പത്രിക ആ രൂപത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു മാനിഫെസ്റ്റോക്കി അതിനെ മാറ്റണമെന്നുള്ളത് ഞാൻ അവരോട് പറയുകയുണ്ടായി. ഇറ്റ് ഷുഡ് ബി എ മാസ് മാനിഫെസ്റ്റോ. അതൊരു ജനക്കൂട്ടത്തിന്റെ പ്രകടന പത്രികയായി മാറണം, ജനങ്ങളുടെ പ്രകടന പത്രികയായി മാറണം. നോട്ട് എ മാനിഫെസ്റ്റോ ബിൽറ്റ് ഇൻ ക്ലോസ്ഡ് ഡോർസ്. അതൊരു ഒരു അടച്ചിട്ട മുറിയിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രകടന പത്രികയായി മാറരുത്. And it should capture the imagination of the people of Kerala. അത് ജനങ്ങളുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും അതൊക്കെ തന്നെ കണക്കെടുക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. And we should go to the election saying that this is the UDF's commitment to the people of Kerala. നമ്മൾ തെരഞ്ഞെടുപ്പിൽ സമീപിക്കേണ്ടത് ഈ കാര്യം, ഈ കേരളത്തെ കുറിച്ചുള്ള ഭാവി പ്രതീക്ഷകൾ, ഭാവി സങ്കല്പങ്ങൾ, ഇതാണ് UDF എന്ന നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ജനങ്ങളുടെ വോട്ടിന് വേണ്ടി സമീപിക്കാൻ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. So if we are asking them for their support, then we have to show them what we are going to do for them. നമ്മൾ അവരുടെ പിന്തുണ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മൾ എന്താണ് നമ്മൾ ജയിച്ചാൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. The second thing I said to them was that we have to create a balance between experienced people and young people. രണ്ടാമത്തെ കാര്യം ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അനുഭവസമ്പന്നരായവരും അതുപോലെ ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ. എക്സ്പീരിയൻസ് പീപ്പിൾ റെപ്രസെന്റ് ദ പ്രസന്റ് ആൻഡ് വിസ്ഡം. അനുഭവ സമ്പത്തുള്ളവർ നമ്മുടെ വർത്തമാനകാലത്ത് വിവേകത്തെ കാണിക്കുന്നവരെ പ്രതിനിധീകരിക്കുന്നവരാണ്. ആൻഡ് യങ് പീപ്പിൾ റെപ്രസെന്റ് ദ ഫ്യൂച്ചർ. ചെറുപ്പക്കാർ ഭാവിയെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഐ സെഡ് ദാറ്റ് ആർ കാൻഡിഡേറ്റ്സ് മസ്റ്റ് റിഫ്ലക്ട് ദിസ്. നമ്മുടെ സ്ഥാനാർത്ഥികൾ ഈ ഭാവിയും വർത്തമാനവും ഒരുപോലെ പ്രതിഫലിക്കുന്നതായിരിക്കണമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. And these candidates, whether young and old, should inspire the people of Kerala. ഈ ഈ സ്ഥാനാർത്ഥികൾ ആരായാലും ആ സ്ഥാനാർത്ഥികൾ ചെറുപ്പക്കാരായാലും പരിചയസമ്പന്നരായാലും അവരൊക്കെ തന്നെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നവരായിരിക്കണമെന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായി. And I also said that the process by which we choose these people must be more transparent. നമ്മൾ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന പ്രക്രിയ വളരെ സുതാര്യമായി നടപ്പിലാക്കണമെന്നും ഞാൻ അവരോട് പറയുകയുണ്ടായി. And it should take into account the hard work done by people at the panchayat level. ഇത് കൃത്യമായും പഞ്ചായത്ത് തലത്തിലുള്ള ജനങ്ങളും നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി മാറണമെന്നുള്ളതാണ്. And it should reward people from the grassroots. നമ്മൾ ഏറ്റവും അടിത്തട്ടിലുള്ള നല്ല നേതാക്കന്മാർക്ക് സമ്മാനം നൽകേണ്ടതായിട്ടുണ്ട്, അവരെ അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. And the final thing I said to them is that we are involved in an ideological battle. ഞാൻ അന്തിമമായി അവരോട് പറഞ്ഞത് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധത്തിൽ We have an ideological fight with the government in Delhi and we have an ideological fight with the government in Kerala. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നവരുമായിട്ട് ഒരു ആശയപരമായിട്ടുള്ള സമരം നമുക്കുണ്ട്, ഇവിടെ അധികാരത്തിലിരിക്കുന്നവരുമായും ആശയപരമായ പോരാട്ടം നമ്മൾ നടത്തുന്നുണ്ട്. യു നോ ദ ഡാമേജ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ഡൂയിങ് ടു ദ ഫാബ്രിക് ഓഫ് ദ നേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിനെതിരായിട്ട് എന്തുമാത്രം അപകടങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. Today for the first time Chinese troops are sitting inside Indian territory. സാധ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചൈനയുടെ സൈന്യം ഇന്ത്യൻ അതിർത്തിക്കകത്ത് വന്ന് കടന്ന് അവർ വിന്യസിക്കപ്പെട്ട് കിടക്കുകയാണ്. Our economy that used to be one of the best performing in the world has collapsed. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യ രാജ്യം, നമ്മുടെ സാമ്പത്തിക ധനതത്വശാസ്ത്ര മേഖല
ഇന്ന് ഏറ്റവും തകർന്നടിഞ്ഞു കിടക്കുകയാണ്. Our youngsters simply cannot get job. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാതെ അവർ വലിഞ്ഞു നടക്കുകയാണ്. This is the result of the ideology of the RSS. ഇത് ആർഎസ്എസിന്റെ ആശയങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഫലനമാണ്. Of course, the Prime Minister is incompetent, but the real cause of this failure is the hatred that the RSS is spreading throughout the country. പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റേതായിട്ടുള്ള പ്രാവീണ്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഒരു വശത്തുണ്ടെങ്കിലും ഇതിനെല്ലാം ഉപരിയായിട്ട് സമൂഹത്തിൽ വളർത്തുന്ന വിദ്വേഷവും പകയുമാണ് ഈ അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണം. അതിന് RSS ആണ് ഉത്തരവാദി. The left front, you know better than me. നിങ്ങൾക്കറിയാം എന്താണ് ഇടതുപക്ഷം. ഇന്നേക്കാൾ നിന്ന് നന്നായിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്താണ്. യു ഫേസ് ദം എവ്രി ഡേ, യു ഫൈറ്റ് ദം എവ്രി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും അവരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ അവരോട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു നോ ദ ഡാമേജ് ദേർ പോളിസീസ് ഹാവ് ഡൺ ടു കേരള. അവരുടെ ആശയങ്ങൾ കേരളത്തിന് എന്തുമാത്രം അപകടമാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. So this election is very important because it is an ideological election. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് ആശയപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട്. And for us it should also be an election that shows the vision going forward to Kerala, an election that transforms Kerala. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിന് ഭാവി ഒരു പ്രതീക്ഷകളും ഭാവി സങ്കല്പങ്ങളും നൽകുന്ന ഒരു ഇലക്ഷൻ ആണ് എന്നുള്ള കാര്യം സംശയമില്ല. അത് നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. From my side, I'm ready to help you in whatever way I can. എന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. We are a family. Whatever you want me to do, wherever you want me to go, I'm ready to go. നമ്മളൊരു കുടുംബമാണ്. എവിടെയൊക്കെ നിങ്ങൾ പോകാൻ പറയുന്നുവോ, എന്തൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറയുന്നുവോ, അതൊക്കെ ചെയ്യാൻ ഞാൻ സന്നദ്ധനായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. I believe in the Congress worker, the Congress grassroots soldier and the Congress leadership. എനിക്ക് താഴേത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അതിലുള്ള നേതാക്കന്മാരെ ഉയർന്ന നേതാക്കന്മാരെ അടക്കമുള്ള എല്ലാവരിലും എനിക്ക് വളരെ വിശ്വാസമുണ്ട് UDF-ന്റെ പ്രവർത്തകർ. And I'm confident that the UDF will sweep the coming election. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് UDF അടുത്ത തെരഞ്ഞെടുപ്പ് തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. I'd like to thank all the UDF leaders, all the workers who have come here. Thank you very much. All the best. Ella nerakkanmarkum votarkum orikkal koodi nandri rekhappeduthukayanu. Jai Hind. നമ്മളൊന്ന് എല്ലാവരും ഇരിക്കുകയാണ്, പ്ലീസ് എല്ലാവരും ധരിക്കുക. നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് പലരും പഞ്ചായത്ത് മെമ്പേഴ്സും ധൃതി പിടിക്കേണ്ടായിരുന്നുള്ളൂ. നമുക്ക് രാജ്യക്ക് നിവേദനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്നിച്ച് ബേളായിട്ട് വരുന്ന എല്ലാവരും വാങ്ങിയിട്ടേ പോകുള്ളൂ. ആദ്യം ഇരിക്കുന്നവർ ഫണ്ടിലിരിക്കുന്നവർ വന്ന് നേരെ അവരെ സീറ്റിൽ തന്നെ പോയിരിക്കുക പ്ലീസ്. ഇവിടെ ഇങ്ങോട്ട്.